ഒന്ന് ദിനവൃത്താന്തം 13 അധ്യായം. ഉടമ്പടിയുടെ പേടകം. ഓബദ് എദോമിന്റെ വീട്ടിൽ ദാവീദ് എല്ലാ സഹസ്രാധിപന്മാരോടും ശതാധിപന്മാരോടും ആലോചന നടത്തി. അതിനുശേഷം അവൻ ഇസ്രയേൽ സമൂഹത്തോട് പറഞ്ഞു, നിങ്ങൾക്ക് സമ്മതമെങ്കിൽ ഞാൻ പറയുന്നത് നമ്മുടെ ദൈവമായ കർത്താവിന് ഹിതകരമെങ്കിൽ ഇസ്രയേൽ വംശത്തെങ്ങുമുള്ള നമ്മുടെ സഹോദരന്മാരെയും മേച്ചിൽപ്പുറങ്ങളോടുകൂടിയ നഗരങ്ങളിൽ പാർക്കുന്ന പുരോഹിതന്മാരെയും ആളയച്ചു വരുത്താം. നമ്മുടെ ദൈവത്തിൻ്റെ പേടകം വീണ്ടും നമുക്ക് നമ്മുടെ അടുക്കൽ കൊണ്ടുവരാം. സാവൂളിൻ്റെ കാലത്ത് നാം അതിനെ അവഗണിച്ചു കളഞ്ഞു. ഇത് എല്ലാവർക്കും ഇഷ്ടപ്പെടുകയും അങ്ങനെ ചെയ്യാമെന്ന് അവർ സമ്മതിക്കുകയും ചെയ്തു. ദൈവത്തിൻ്റെ പേടകം കിരിയാത് യെയാറീമിൽ നിന്ന് കൊണ്ടുവരുന്നതിന് ഈജിപ്തിലെ ഷീഹോർ മുതൽ ഹമാത്തിലേക്കുള്ള വഴിവരെയുള്ള ഇസ്രയേലിയരെ ദാവീദ് വിളിച്ചുകൂട്ടി. കെരൂബുകളുടെ മധ്യ വസിക്കുന്ന കർത്താവിൻ്റെ നാമം ധരിക്കുന്ന പേടകം കൊണ്ടുവരുന്നതിന് ദാവീദും ഇസ്രായേലിയരും യൂദായിലെ കിരിയാത് യെയാറീമിൽ ബാലായി ചെന്നു. അവർ ദൈവത്തിൻ്റെ പേടകം അമിനാദാബിൻ്റെ വീട്ടിൽ നിന്ന് എടുത്ത് ഒരു പുതിയ വണ്ടിയിൽ കയറ്റി. ഉസായും അഹിയോവും വണ്ടി തെളിച്ചു. ദാവീദും എല്ലാ ഇസ്രയേലിയരും കിന്നരം, വീണ, തപ്പ്, കൈത്താളം, കാഹളം എന്നിവ ഉപയോഗിച്ച് സർവശക്തിയോടും കൂടെ ദൈവസന്നിധിയിൽ ആർത്തുപാടി. അവർ കീദോൺ കളത്തിലെത്തിയപ്പോൾ കാളയുടെ കാലിടറി. പേടകം താങ്ങാൻ ഉസ കൈനീട്ടി. കർത്താവിൻ്റെ കോപം അവനെതിരെ ജ്വലിച്ചു. പേടകത്തെ സ്പർശിച്ചതിനാൽ അവിടുന്ന് അവനെ വധിച്ചു. അവിടെ ദൈവത്തിൻ്റെ മുൻപിൽ അവൻ മരിച്ചു വീണു. ഉസായെ കർത്താവ് ശിക്ഷിച്ചതിനാൽ ദാവീദ് കുപിതനായി. ആ സ്ഥലം പേരസ് ഉസ എന്ന് അറിയപ്പെടുന്നു. അന്ന് ദാവീദിന് ദൈവത്തോട് ഭയം തോന്നി. അവൻ പറഞ്ഞു, ദൈവത്തിൻ്റെ പേടകം എൻ്റെ അടുക്കൽ കൊണ്ടുവരാൻ എനിക്ക് എങ്ങനെ കഴിയും? അതുകൊണ്ട് പേടകം ദാവീദിൻ്റെ നഗരത്തിലേക്ക് കൊണ്ടുവന്നില്ല. അത് ഹിത്യനായ ഓബദ് എദോമിൻ്റെ ഭവനത്തിലേക്ക് കൊണ്ടുപോയി. ദൈവത്തിൻ്റെ പേടകം 3 മാസം അവിടെ ആയിരുന്നു. കർത്താവ് ഓബദ് എദോമിൻ്റെ കുടുംബത്തെയും അവനുണ്ടായിരുന്ന സകലതിനെയും അനുഗ്രഹിച്ചു.